Hello friends, എല്ലാവർക്കും Mizril Exwagdom. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടോപ്പ് 10 അപ്കമിംഗ് ഫോൺസ് ഇൻ ജൂലൈ ആണ്. അതായത് ജൂലൈയിൽ വരാനിരിക്കുന്ന 10 ലധികം കുറച്ച് ഫോണുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവുന്നതിന് മുൻപ് ചാനൽ ആദ്യം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് ഇൻഫിനിക്സിന്റെ ഭാഗത്ത് തന്നെയുള്ള ഇൻഫിനിക്സ് Zero X എന്നുള്ള ആ ഒരു ക്രേസി ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. കാരണം 108 മെഗാ പിക്സലിന്റെ ക്യാമറയും 160 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് 50 വാട്ട് വയർലെസ് ചാർജിങ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഫോൺസിന്റെ ലീക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രേസി ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. നമ്മൾ ഇൻഫിനിക്സിന്റെ ഭാഗത്ത് 160 വാട്ടിന്റെ ഒരു ചാർജിങ് ഫോൺ പ്രതീക്ഷിച്ചു. അത് ജൂലൈയിൽ എന്തായാലും വരും, മിഡ് ജൂലൈ ആകുമ്പോഴേക്കും എത്തുമെന്നാണ് ഇൻഫിനിക്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത ഫോൺ എന്ന് പറയുന്നത് Asusന്റെ ഭാഗത്ത് നിന്നുള്ള Asusന്റെ Zenfone 8G സീരീസ് ആണ്. അതായത് Asusന്റെ Zenfone 8G സീരീസ് കോവിഡിന്റെ ഒരു സെക്കൻഡ് വേവ് കാരണം ഡിലേ ആയിരുന്നു ലോഞ്ച് ചെയ്ത്. ഈ ഇന്ത്യയിലേക്കുള്ള ലോഞ്ച് ഡിലേ ആയിരുന്നു. പക്ഷേ ജൂലൈയിൽ അത് വരുമെന്നുള്ളത് കൺഫേംഡ് ആണ്. അപ്പോൾ 2 ഫോൺസ് ആയിരിക്കും വരിക. Asus Zenfone 8G, Zenfone 8Z Flip ആയിരിക്കും വരിക. അപ്പോൾ ഈ ഒരു Asus Zenfone 8Gയിലുള്ളതെന്ന് പറയുന്നത് ഒരു 5.9 ഇഞ്ചിന്റെ മിനി സൂപ്പർ AMOLED 128 ഹെർട്സിന്റെ ഡിസ്പ്ലേയും സ്നാപ്ഡ്രാഗൺ റിപ്ലേറ്റും 4000 mAhന്റെ ബാറ്ററിയും കാര്യങ്ങളാണ്. ഒപ്പം തന്നെ 64 മെഗാ പിക്സലിന്റെ ക്യാമറയും 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് ഒക്കെ തരും. പക്ഷേ ഡിസ്പ്ലേ ചെറുതാണ്. അതേസമയം Zenfone 8Z Flipന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഉള്ളതെന്ന് പറയുന്നത് പോപ്പപ്പ് ക്യാമറ സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ 8K ഫ്രണ്ട് ക്യാമറയും ആ ഒരു ബാക്ക് ക്യാമറ സെയിം മോഡ്യൂൾ 8K ആയിട്ട് ഫ്രണ്ടിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ 6.67 ഇഞ്ചിന്റെ സൂപ്പർ AMOLED 90 ഹെർട്സിന്റെ ഡിസ്പ്ലേയും 5000 mAhന്റെ ബാറ്ററിയും 30 വാട്ട് ചാർജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഫോണായിരിക്കും ഇത്. അത്യാവശ്യം നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ പക്ഷേ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ഫോണായിരിക്കും. കാരണം ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫോൺ എന്നാൽ പക്ഷേ നമുക്ക് വളരെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഒരു ഫോണെങ്കിലാണ്. പക്ഷേ എങ്കിൽ കൂടി ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇഷ്ടമാകും, ഒരുപാട് പേർക്ക് ഇഷ്ടമാവാതിരിക്കാം. അടുത്ത ഫോൺസ് എന്ന് പറയുന്നത് ഓപ്പോയുടെ ഭാഗത്തുനിന്നുള്ള ഓപ്പോയുടെ തന്നെ Reno 6 സീരീസ് ആണ്. ഇപ്പോൾ ഓപ്പോ Reno 6 ഉണ്ടാകും, Reno 6 Pro ഉണ്ടാകും. ഈ 2 ഫോൺസ് ആണ് ഉണ്ടാകുന്നത്. Pro Plus ഉണ്ടാവില്ല. അതേപോലെ തന്നെ Reno 6നെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു ലോഞ്ചിന്റെ തൊട്ട് ശേഷമായിട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വരുന്നതായിരിക്കും. ആ ഒരു ഏറ്റവും ബേസ് വേരിയന്റ് അല്ലെങ്കിൽ ആ ഒരു ലോവർ വേരിയന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ Reno 6 ഉണ്ടാകാൻ പോകുന്നത് പറഞ്ഞത് Dimensity 900 ഉം Reno 6 Pro എന്ന് പറയുന്നത് Dimensity 1200 ആണ്. ഇപ്പോൾ ഈ Reno 6 എന്ന് പറയുന്നത് ഒരു ബോക്സി ഡിസൈനാണ്. പക്ഷേ Reno 6 Pro നോർമൽ ഡിസൈനാണ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ഫോൺസാണ് സെഗ്മെന്റിൽ. 30,000 ആയിരിക്കും ലോഞ്ച്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം പ്രീമിയം മിഡ് റേഞ്ച് സെഗ്മെന്റിൽ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടാക്കുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അതേപോലെ തന്നെ അടുത്ത ഫോൺസ് എന്ന് പറയുന്നത് സാംസങ്ങിന്റെ ഭാഗത്താണ്. കുറച്ചധികം ഫോൺസ് ആണ് ഇപ്രാവശ്യം സാംസങ്ങിന്റെ ഭാഗത്ത് ജൂലൈയിൽ വരാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ വരാൻ പോകുന്ന ഫോൺസ് എന്ന് പറയുന്നത് സാംസങ് A52 5G, സാംസങ് F52 5G, A22 4G, F22 4G, F42 4G, Z Fold 3 ആൻഡ് Z Flip 3 ആയിരിക്കും. അപ്പോൾ ഇത്രയധികം ഫോൺസ് ആണ് സാംസങ് ഇറക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ലോഞ്ച് ഇവന്റ് അല്ലെങ്കിൽ വലിയൊരു ലോഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. A52 5G വേർഷൻ, അതായത് ആ ഒരു 5G ഉള്ള വേർഷൻ ഇന്ത്യയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അത് കൺഫേംഡ് ആണ്. മാത്രമല്ല F52 വരും എന്നുള്ളത് കൺഫേംഡ് ആണ്, ഒരു 5G വേർഷൻ. മാത്രമല്ല Z Fold 3 ആൻഡ് Z Flip 3 എന്തായാലും വരും. അത് എൻഡ് ഓഫ് ജൂലൈയിലായിരിക്കും വരിക. പിന്നെ ഓഗസ്റ്റിലേക്ക് അതിന്റെ സെയിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. A22 F22 F42 കാര്യങ്ങളൊക്കെ അധികം കൺഫേംഡ് അല്ലെങ്കിലും എന്തായാലും ലീക്സ് ആണെങ്കിൽ ലീക്സ് ആൻഡ് റൂമേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എന്തായാലും ജൂലൈയിൽ എത്തുക എന്നുള്ളത്. എന്തായാലും A22 F22 എത്തുന്നതാണ്. F42യുടെ കാര്യത്തിൽ അങ്ങനെ യാതൊരു ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ള വെച്ചും എല്ലാത്തൊക്കെ ഇട്ട് വെച്ചുള്ള കുറച്ച് ലീക്സും കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് ഫോൺസ് എന്തായാലും വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ സാംസങ്ങിന്റെ ഭാഗത്ത് ഈ ഫോൺസ് ഉണ്ടാവും. അടുത്ത ഫോൺ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന OnePlusന്റെ തന്നെ OnePlus Nord 2 ആണ്. ഈ ഒരു ഫോൺ എന്തായാലും ജൂലൈയിൽ എത്തും. കാരണം ഒരു കൊല്ലം OnePlus Nordന്റെ ലോഞ്ച് ഗ്യാപ്പിന് ശേഷമായിരിക്കും OnePlus വരെ. OnePlus ഒഫീഷ്യൽ യൂസും ഹിൻസ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും Dimensity 1200 ആയിട്ട് ഒരു OnePlus Nord 30,000 വരുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും കണ്ടറിയാം. മാത്രമല്ല ഇതിൽ എത്രത്തോളം 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അറിയാം. കാരണം ആ ഒരു ഭാഗത്തുനിന്ന് Nord Cയിൽ അത്യാവശ്യം നല്ല ക്രിറ്റിസിസും കാര്യങ്ങളും ഫേസ് ചെയ്തു. അപ്പോൾ എന്തായാലും അത് എങ്ങനെയാണ് OnePlus ഈ Nord 2ൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. അടുത്ത ഫോൺസ് എന്ന് പറയുന്നത് പോക്കോയുടെ ഭാഗത്ത് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഫോൺസ് ആണ്. ഒന്നെന്ന് പറയുന്നത് Poco F3 GT, അടുത്തെന്ന് പറയുന്നത് Poco X3 GT ആണ്. അപ്പോൾ ഇത് 2 റീബ്രാൻഡഡ് ഫോൺസ് ആണ്. Poco F3 GT എന്ന് പറയുന്നത് Redmi K40 Gaming Editionന്റെ റീബ്രാൻഡഡ് വേർഷനും അതേപോലെ തന്നെ Poco X3 GT എന്ന് പറയുന്നത് Redmi Note 10 Pro 5Gയുടെ റീബ്രാൻഡഡ് വേർഷൻ ആണ്. അപ്പോൾ ഈ ഒരു Redmi Note 10 Pro 5G നമ്മൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 5Gയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു മിഡ് റേഞ്ച് ആയിരുന്നു. അപ്പോൾ ഈ ഒരു Poco X3 GTയുടെ ഉടൻ തന്നെ വരുന്നുണ്ട്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇല്ല, പക്ഷേ ഉടൻ വരുന്നുണ്ട്. കാരണം ഓരോക്കെ സ്പെസിഫിക്കേഷൻസും ലീക്സും കാര്യങ്ങളും സർട്ടിഫിക്കേഷൻസും കാര്യങ്ങൾ ലീക്ക് ആയിട്ട് അപ്പോൾ ഉടൻ തന്നെ വരും. പക്ഷേ എന്നാൽ Poco F3 GTയുടെ കാര്യത്തിൽ കൺഫർമേഷൻ ഉണ്ട്. കാരണം എന്തായാലും BS സർട്ടിഫിക്കേഷൻ പാസ് ചെയ്യുക, അതിനകത്ത് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യണം. അനൗൺസും ലോഞ്ചും ചെയ്താൽ സെയിലിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും, അല്ലെങ്കിൽ ഒഫീഷ്യൽ മാർക്കറ്റിലെത്താൻ കുറച്ച് ടൈം എടുക്കും. അടുത്ത ഫോൺസ് എന്ന് പറയുന്നത് റിയൽമിയുടെ ഭാഗത്ത് നിന്നാണ്. റിയൽമി ഒരു മാസം ഒരുപാട് ഫോൺസ് ലോഞ്ച് ചെയ്യുന്നത്, പക്ഷേ ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത് അതിൻ്റെ റിയൽമി X9 സീരീസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺഫർമേഷൻ കിട്ടിയ സീരീസ് എന്ന് പറയുന്നത് റിയൽമി X9 സീരീസ് ആണ്. അപ്പോൾ ഇത് എന്തായാലും X7 സീരീസിന് ശേഷം X9 സീരീസ് ഉടൻ തന്നെ വരുന്നുള്ള കാര്യം റിയൽമി തന്നെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല അതോടൊപ്പം തന്നെ വരുന്നുള്ള ഒരുപാട് ഡീറ്റെയിൽസും സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചെറിയ റിയൽമി ചെറിയ ഫോൺസ്, അതായത് ഒരു ബഡ്ജറ്റ് എങ്ങനെയുള്ള സി സീരീസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഫോൺസും പിന്നെ റിയൽമി GT മാസ്റ്റർ എഡിഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ലീക്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിയൽമി X9 സീരീസ് കൺഫേംഡ് ആണ്, മിഡ് ജൂലൈ ആകുമ്പോഴേക്ക് എന്തായാലും എത്തും. അവസാനത്തെ ഫോൺ എന്ന് പറയുന്നത് മൈക്രോമാക്സിന്റെ ഭാഗത്ത് നിന്നാണ്. ഓക്കെ, സോ മൈക്രോമാക്സിന്റെ ഭാഗത്ത് നിന്ന് രണ്ട് ബഡ്ജറ്റ് ഫോൺസ് വരുന്നുണ്ട്, മൈക്രോമാക്സ് 2B മൈക്രോമാക്സ് 2Z. അപ്പോൾ ഈ നെയിംസ് ഓൾറെഡി സർട്ടിഫിക്കറ്റ്സിലൊക്കെ പാസ് ചെയ്താണ്. മാത്രമല്ല ഇതൊരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ അണ്ടർ 10,000 ആവും. അപ്പോൾ കൂടുതൽ ഫിസിമേഴ്സും കാര്യങ്ങളൊന്നും ലീക്ക് ആയിട്ടില്ല, ആകെ റെൻഡേഴ്സും കാര്യങ്ങളും ലീക്ക് ആയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നാലും ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നു അണ്ടർ 8,000 ഒക്കെ ചിലപ്പോൾ വരേണ്ട ഫോൺസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പ് 10 പ്ലസ് അപ്കമിംഗ് ഫോൺസ് ഇൻ ജൂലൈ 2021 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഫോണിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നൊക്കെ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. പത്തുള്ള വീഡിയോ നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കാണുന്നവരെ ഗുഡ് ബൈ.